ഒന്ന് പറച്ചോനായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നൗഷാദ് ഇപ്പൊ വെളിയിൽ വന്നത്. ഇല്ലെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ ജയിലിന്റെ അകത്തായി പോവാൻ. ഞാൻ ഒരക്ഷരം മിണ്ടില്ല, അവരെന്നെ കുഴി കുഴിക്കുന്നു, മണ്ണ് വാരുന്നു, എല്ലാം ചെയ്യും. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നൗഷാദ് നല്ല കുഞ്ഞായി, ഞാൻ മോശക്കാരിയാണ്. എന്തായാലും ഞാൻ തീരുമാനമെടുത്തു ഇനി നൗഷാദുമായിട്ടൊരു ജീവിതം വേണ്ട. എന്താണ് ശരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം? അഫ്സാനെ പറഞ്ഞ് വിശ്വസിക്കാമോ? പോലീസ് അങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരു കാര്യം അൽഹംദുലില്ലാ ഞാൻ പറയാം, അഫ്സാനയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ആദ്യം തുറന്നു പറഞ്ഞത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നുമില്ല, ഈ പാവപ്പെട്ട ചെറിയൊരു ചാനലായ വിശാൽ മീഡിയ എന്നൊരു സമാന്തര മാധ്യമ മേഖലയിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം അവര് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ കൈ എന്റെ ഈ മുഖം എല്ലാം അവരിതാക്കി, പക്ഷെ കാണിക്കാൻ പറ്റാത്ത പല പാടുകളും അകത്തോട്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പത്തനംതിട്ടയിലെ അഫ്സാനയുടെ വിവാദ വിഷയം, അഫ്സാന സ്വന്തം ഭർത്താവായ നൌഷാദിനെ കൊന്നു എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് ഇവർ ജയിലിൽ പോയതിനു ശേഷം നൌഷാദ് വളരെ നാടകീയമായിട്ട് തിരിച്ചു വരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ അഫ്സാന ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്നെ പോലീസ് തല്ലി തെറി പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം പറയിപ്പിച്ചതാണ് നൌഷാദിനെ ഞാനിങ്ങനെ കൊന്നു, ഞാൻ എൻ്റെ സ്വമേധയിൽ പറഞ്ഞതല്ല, എൻ്റെ മക്കളെ അപായപ്പെടുത്തും, എൻ്റെ പിതാവിനെ കേസിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നിർബന്ധപൂർവ്വം പറയേണ്ടി വന്നതാണ്. ഞാൻ വീട്ടിൽ കുഴിച്ചിട്ടുന്നോ, പുഴയിൽ കുഴിച്ചിട്ടുന്നോ, സെമിത്തേരിയിൽ നൌഷാദിനെ കൊന്നു കുഴിച്ചിട്ടുന്നോ, തലക്കടിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പോലീസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. എന്നെ കുറ്റവാളിയാക്കിയത് മറ്റേ പോലീസാണ്, വനിതാ പോലീസുമാരാണ്, DYSP വരെ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്. പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അഫ്സാന എന്ന യുവതി. എന്താണ് ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം? അഫ്സാനെ പറഞ്ഞ് വിശ്വസിക്കാമോ? പോലീസ് അങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരു കാര്യം അൽഹംദുലില്ലാ ഞാൻ പറയാം, അഫ്സാനയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ആദ്യം തുറന്നു പറഞ്ഞത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നുമില്ല, ഈ പാവപ്പെട്ട ചെറിയൊരു ചാനലായ വിശാൽ മീഡിയ എന്നൊരു സമാന്തര മാധ്യമ മേഖലയിൽ നിന്നാണ്. അഫ്സാനയെ വെറുമൊരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്ന സമയത്ത് അഫ്സാന ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ അഫ്സാനയോട് സംസാരിച്ചിട്ടൊന്നുമില്ല, അഫ്സാനയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ വന്ന് വിഷയങ്ങൾ മുഴുവനും കൃത്യമായിട്ട് പഠിച്ചപ്പോൾ അഫ്സാനയുടെ ഭാഗത്തൊരു ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് തുടക്കത്തിൽ ഇതിന് മുൻപ് കഴിഞ്ഞ ദിവസം അഫ്സാന ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജാമ്യം കിട്ടുന്നതിന് മുൻപ് അഫ്സാനയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നും കുട്ടികളെ നോക്കാതെ മുങ്ങി നടക്കുന്ന ആ നൌഷാദിനെ നമ്മൾ സംശയിക്കണമെന്നും വീഡിയോയിൽ പറയേണ്ടി വന്നത്. ഇപ്പോഴിതാ കാര്യങ്ങൾ മുഴുവനും അഫ്സാന തുറന്നു പറഞ്ഞു, മാധ്യമങ്ങളിലൊക്കെ ചൂടേറിയ ചർച്ചയാണ്. ശരിക്കും ഇങ്ങനെ സംഭവിക്കും? ആദ്യം അഫ്സാന പറഞ്ഞതിന്റെ പ്രധാന ഭാഗങ്ങളൊന്ന് കാണുക. ഒരു സ്ത്രീ ഇങ്ങനെ അനുഭവിച്ചു കാണത്തില്ല, ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇങ്ങനെ ആരും അനുഭവിച്ചു കാണത്തില്ല. പിന്നെ ഉപയോഗിക്കുന്ന ഭാഷകൾ വരെ മാറിപ്പോയി, പറയാൻ പറ്റില്ല. അതേപോലുള്ള ഭാഷകളായിരുന്നു. പച്ച ചീത്ത മറ്റേ മോളെന്ന് പറയാൻ എന്നെ വിളിച്ച്, അതൊരു പോലീസുകാരെ എന്നെ വിളിച്ച വിളി എനിക്ക് ഇപ്പോഴും എന്റെ വാപ്പ വരെ വിളി കേട്ടു. അവർ അതും കൂടാതെ അവരുപദ്രവിച്ചത് അവരുടെ മേലുദ്യോഗസ്ഥർ വരെ വന്നതിനെ ശരിക്കും മൂത്രി. ഈ പോലീസുകാർ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നു ഞാൻ കേട്ടു, പക്ഷെ അന്ന് ഞാൻ അനുഭവത്തിലാണ്. എൻ്റെ വാ കുത്തി തുറന്ന് അവർ വായിക്കാത്തോട്ടെ പെപ്പർ സ്പ്രേ അടിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം അവർ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ കൈ എൻ്റെ ഈ മുഖം എല്ലാം അവരിതാക്കി, പക്ഷെ കാണിക്കാൻ പറ്റാത്ത പല പാടുകളും അകത്തോട്ടുണ്ട്. അത്രയ്ക്ക് വേദനയുണ്ട്, എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ വാപ്പ അതിൻ്റെ കൂടെ ഉണ്ട്, വാപ്പായ പ്രതിയാക്കും, ഉമ്മായെ പ്രതിയാക്കും, 18 വയസ്സുള്ള അനിയനെയാക്കും, എന്തിനും എൻ്റെ മൂത്ത കുഞ്ഞിനെ വരെ അവർ ഇതിൻ്റെ അകത്ത് പിടിച്ചത്. അപ്പം ഞാൻ സമ്മതിച്ചു, സ്വാഭാവികമായിട്ടും ഞാൻ അത് സമ്മതിച്ചു. എന്നാൽ എനിക്ക് എൻ്റെ വാപ്പായ ഉമ്മായൊക്കെ ഉള്ളു. അതും കൂടെ എൻ്റെ വാപ്പ ഹോസ്പിറ്റലിലൂടെയായി അന്ന് പറഞ്ഞ് വാപ്പാക്ക് അറ്റാക്കാണ്, ഉമ്മാക്ക് സീരിയസ് ആയിട്ട്, ഉമ്മ ICU. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായിട്ട് തകർത്തിട്ടാണ് അവർ ഈ മൊഴികളെല്ലാം എടുത്തത്. അവർ കൊണ്ടുപോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ പോയി. അവരാദ്യം ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് അവർ പകുതിക്ക് വെച്ചിട്ട് പറയും ഇവിടെ ഇല്ല. അപ്പം ഞാൻ അന്തം വിട്ട് ഇന്ന് പോയി, അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എന്തോന്ന് അറിയത്തില്ല, അവർ കൂടെ കൊണ്ടുവന്ന് ഞാൻ പോകുന്നു. അവർ ശ്മശാനത്തിൻ്റെ അവിടെ ചെന്നത് ഇവിടെ ഇല്ല, നമുക്ക് തിരിച്ചു പോകണം. അങ്ങനെ എന്നെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം എൻ്റെ ഫോണ് കംപ്ലയിൻ്റ് ആയിട്ട് കടയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ കട തേടി പിടിച്ച് അവരെ ഫോൺ എടുക്കാനൊക്കെ ശ്രമിച്ചു, ആ ഫോൺ അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി. കാരണം 1.5 വർഷമായതുകൊണ്ട് അവർക്ക് ആ ഫോണ് മിസ്സായി. അങ്ങനെ പിന്നെ അടൂർ ഇങ്ങനെ കറങ്ങി കിടന്നപ്പോൾ ആ ഫോറൻസിക്കാർ വരുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ വീട്ടിൽ കൊണ്ട് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടിപ്പോ. ഞാൻ പോകുമ്പോൾ ആ വീട് അങ്ങനല്ല, 2 വർഷം മുമ്പ് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ഇങ്ങനൊന്നും ആ വീടിന് മാറ്റങ്ങളില്ല. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്ക് നടക്കുന്ന അടുക്കളക്കകത്ത് നോക്കിയപ്പോ അടുക്കളക്കകത്ത് 2 സൈഡ് കുത്തി തുറന്നിട്ടേക്കുന്നു. അപ്പൊ ഞാൻ സ്വാഭാവികം അപ്പൊ അവര് പറയാം ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ 2 വർഷം മുമ്പ് കുത്തി തുറന്നതാണെങ്കിൽ ഇപ്പൊ സിമെന്റ് ഇളകിയതുപോലെ അവിടെ കിടക്കത്തില്ല. കാരണം അപ്പൊ സിമെന്റ് ഇളക്കി മാറ്റി വെച്ചേക്കുവാണ് 2 സൈഡില്. 1.5 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഈ മണ്ണ് അവിടെ നിന്ന് മാറും. അപ്പൊ പുതിയ വാടകക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് തൂക്കുമ്പോൾ മണ്ണ് മാറത്തില്ല, ഇതൊന്നും മാറിയിട്ടില്ല, അങ്ങനെ കിടക്കുന്നു. അപ്പോഴേ മനസ്സിലായി ഇതിൽ എന്തോ എനിക്ക് ദുരിത ഉദ്ദേശം ഉണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി, പക്ഷെ കൊലക്കുറ്റം എന്നുള്ളത് ഞാൻ അറിയുന്നില്ല.
പിന്നെ അവരെന്നെ പറമ്പിൽ കൊണ്ടുപോയി അവർ തന്നെ കുഴി കാണിക്കുന്നത് അവരെന്നെ കുഴി ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ പത്രക്കാർ ആരും ഇല്ലാന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നത് സെമിത്തേരിയുടെ അവിടെ നിന്ന് തിരിച്ച് ആ ശ്മശാനത്തിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോണ്ട് ഒരു നാലഞ്ച് പത്രക്കാർ അവരെന്നെ പെട്ടെന്ന് എൻ്റെ മുഖം മറക്കുകയും ചെയ്തു അത് ഞാൻ എങ്ങനെയും സഹിക്കാം പക്ഷേ എന്നെ രണ്ട് ദിവസം ആ സ്റ്റേഷനിൽ വെച്ച് പെടുത്തിയത് ആരും അറിഞ്ഞിട്ടില്ല അന്ന് എനിക്ക് ഉച്ചയ്ക്ക് വാപ്പ മേടിച്ചിരുന്ന ഫുഡ് അതാണ് ഞാൻ അന്നത്തെ എൻ്റെ അന്നത്തെ ആഹാരം പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഡെയിലി പോകുമ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ ഞാൻ അനുഭവിച്ചത് വെള്ളമില്ല ഉറങ്ങരുത് ഏറ്റവും പറഞ്ഞത് ഉറക്കരുത് ഞാനൊന്ന് ഉറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഒരു അടി തന്ന അടി കണ്ണീന്ന് പൊന്നീച്ച് പറഞ്ഞു പോകുന്നല്ലോ അവരെന്നെ അടിച്ചത് ഈ പെപ്പർ സ്പ്രേ വെച്ച് എന്ത് പറഞ്ഞിട്ടാണ് ഇവര് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നില്ല അപ്പൊ ഒരു വനിതാ പോലീസ് എന്റെ വായിക്ക് കയറി പിടിച്ച് അപ്പൊ ഒരു ആൺ പോലീസാണ് എന്റെ വായിക്കാത്തത് പെപ്പർ സ്പ്രേ അടിച്ചിരുന്നത് പെപ്പർ സ്പ്രേ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല കാരണം അത്രയ്ക്ക് എരി എന്റെ അകത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്റെ കണ്ണും ചുമന്ന് എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി അവര് പറയുന്ന മൊത്തം എന്റെ വാപ്പാ എരി കൊടുക്കും ഞങ്ങളുടെ വീട്ടിലെ സെപ്റ്റി ടാങ്കി താത്തൂന്ന് ഇപ്പൊ സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് ഞങ്ങൾ വൃത്തിയാക്കുന്നത് പുതിയ ബാത്റൂമിന്റെ പണി നടക്കും ഒന്ന് പറച്ചവനായിരിക്കും അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നൌഷാദ് ഇപ്പൊ വെളിയിൽ വന്നത് ഇല്ലെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ ജയിലിനകത്തായി പോകാൻ അതുപോലുള്ള കുരുക്കുകൾ അവര് ഇട്ടേക്കുന്ന വകുപ്പുകളെല്ലാം അങ്ങ് അറ്റത്ത് എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത വകുപ്പുകൾ ഞാൻ സത്യം കുറ്റം ഏറ്റെടുക്കുന്നില്ല കാരണം എനിക്ക് എന്റെ വീട്ടുകാരാ വലുത് എനിക്ക് ആകെ സ്വത്ത് എന്ന് പറയാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളും എന്റെ തന്തേന്താള് എന്റെ അനിയനും അവരെയൊക്കെ ഇതിൽ കൊടുക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ സമ്മതിച്ചു പോയി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു വരുന്നു ഞാൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടില്ല അവരായിട്ട് പറയുകയാണ് ഞാൻ കുഴിച്ചിട്ടു അവരാണ് ആ കുഴിയുടെ അവിടെ കൊണ്ടുപോയി ഞാൻ എന്തേലും മിണ്ടിയോ അവരെന്നെ ആ കുഴി തോണ്ടുന്നത് ഞാൻ ഒരക്ഷരം മിണ്ടില്ല അവരെന്നെ കുഴി കുഴിക്കുന്നു മണ്ണ് വാരുന്നു എല്ലാം ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഞാൻ കത്തിച്ചു എന്ന് പറയുന്നത് അവിടെ അവരെന്നെ പോയി എല്ലാം എടുത്തുകൊണ്ട് വരുന്നു അങ്ങനെ ഒരു സംഭവങ്ങൾ അവിടെ നടന്നിട്ടില്ല ഞാനിങ്ങനെ കേട്ടത് നൌഷാദിന് എന്നെ വേണ്ടാന്ന് കുഞ്ഞുങ്ങളെ മതി എന്തായാലും ഞാൻ തീരുമാനമെടുത്തത് ഇനി ഔഷധമായിട്ടൊരു ജീവിതം വേണ്ടാന്ന് കാരണം അത്രയ്ക്ക് ഞാൻ കല്യാണം എന്റെ നടക്കുന്ന 2017 തൊട്ട് 23 2017 ഈ 6 വർഷം കൂടെ ഞാൻ അനുഭവിച്ചു കല്യാണം കഴിഞ്ഞ് 3 അന്ന് തൊട്ട് ഞാൻ അടികൊള്ളു കാരണം എന്റെ വാപ്പായോ എന്റെ ഉമ്മായൊന്നും അടിച്ചിട്ടില്ലെന്നല്ല അവരടിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊന്നും എന്നെ അടിച്ചിട്ടില്ല ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ഔഷധം നല്ല കുഞ്ഞായി ഞാൻ മോശക്കാരി എന്നാ വീട്ടുകാര് പറഞ്ഞത് എനിക്ക് മാനസികമായിട്ട് ഞാൻ എന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കും കാരണം അങ്ങനെ എനിക്ക് മാനസികമായിട്ട് ചികിത്സിക്കേണ്ട ഒരു കാര്യമല്ല എന്റെ എന്ത് സങ്കടത്തിലും എന്റെ ഉമ്മായും വാപ്പായും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും എന്റെ വാപ്പ എന്റെ കൂടെ നിന്ന് വാപ്പ എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നീ അകത്ത് പോയാൽ നിന്റെ കൂടെ ഞാനുണ്ട് മോളെ എന്ന് കാരണം അത്രയ്ക്ക് അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ അനുഭവിച്ചു കാണത്തില്ല ഒരു ചെറിയ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇങ്ങനെ ആരും അനുഭവിച്ചു കാണത്തില്ല അത് വന്നത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ അഴികൾക്കുള്ളിലായി പോയ എല്ലാം പടച്ചവന്റെ കയ്യില് അപ്പൊ അഫ്സാനയുടെ വാക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാനൊരു 90% സാധ്യതയാണ് അഫ്സാനയുടെ വാക്കിന് കൊടുക്കുന്നത് കാരണം നമ്മൾ നേരിൽ കാണാത്തതാണ് 10% കുറവ് വരാൻ കാരണം നമ്മൾ നേരിൽ കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഇങ്ങനെ കേരള പോലീസ് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് പല കേസുകളിലും മുൻപ് കേരള പോലീസ് ഇങ്ങനെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് കൃത്രിമമായി പ്രതികളെ ഉണ്ടാക്കി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കേസുകൾ വരെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാം നിരന്തരം ഇത്തരം കേസിന് പലപ്പോഴും പഴി കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കേരള പോലീസിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് തള്ളിക്കളയേണ്ട സാഹചര്യമേ ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ പോലീസ് എത്ര എന്താ പറയുക തെറ്റുകളാണ് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പലപ്പോഴും നമ്മുടെ പോലീസിനെ പോകുമ്പോഴും അതിൻ്റെ തലപ്പത്തൊരു ആഭ്യന്തരമന്ത്രി അതിനെ നേരെയാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കോഴിക്കോട് ഭാഗത്തൊരു എന്താ പറയുക ഭക്ഷണങ്ങളൊക്കെ നുറുക്കൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഒരു തമിഴ് സ്ത്രീയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്കൊരു ബുദ്ധിവികാസമില്ലാത്ത ഒരു ഹോട്ടൽ തൊഴിലാളി അറസ്റ്റ് ചെയ്ത് വളരെ വലിയ വിവാദമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അയാളെ ഇത് എന്താ പറയുക തൊണ്ടി മുതൽ അതായത് കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച മടാള് കണ്ടെടുത്തു എല്ലാം കണ്ടെടുത്തു പക്ഷേ ഒടുവിൽ മനസ്സിലായി പോലീസ് ഇയാളെ തല്ലി ചതച്ച് യഥാർത്ഥ പ്രതിയെ കിട്ടാതായപ്പോൾ ഒരുത്തനെ പ്രതിയാക്കിയിട്ടങ്ങണ്ട് കേസ് അവസാനിപ്പിക്കരുത് മോനക്ക് ശിക്ഷയും കിട്ടി ഒടുവിലാണ് ഇവൻ നിരപരാധിയാണ് തെളിഞ്ഞത് ഇവളെ ഈ ഒരു സ്ത്രീയെ കൊന്നത് അവരുടെ തന്നെ കുടുംബക്കാരാണ് അമ്മാവൻ്റെ മക്കൾ എന്തൊക്കെ ചില പ്രശ്നങ്ങളായിട്ട് അവരിവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ചെയ്തു പോയതാണ് ആ ഒരു വിഷയം പിന്നീട് ടൊവിനോ നായകനായിട്ട് ഒരു സിനിമ പോലും മധുബാലി സംവിധാനം ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ കേരളത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അഫ്സാനയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നത് അഫ്സാന വളരെ മിടുക്കിയായി സംസാരിക്കുന്നുണ്ട് അഫ്സാനയെ മാനസിക രോഗിയാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഈ വിഷയത്തിൽ CBI അന്വേഷണം വരട്ടെ പുറത്തുനിന്നൊരു ഏജൻസി അന്വേഷിക്കട്ടെ കാരണം പോലീസ് നാളെ എല്ലാവരെയും ഇങ്ങനെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഇങ്ങനൊരു പ്രതിനെ നിയമിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്നതല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ജുഡീഷ്യറിയും സംവിധാനവും ഭരണവും ഒക്കെ ഉള്ളത് ജനങ്ങൾക്കിത് ചോദ്യം ചെയ്യാനും ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്
എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം പോലീസ് അല്ലാത്ത ഒരു ഏജൻസി, ക്രൈം ബ്രാഞ്ച് വേണമെങ്കിൽ ഓക്കെ, എന്നാൽ അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ഒരു സി ബി ഐ പോലെയുള്ള മറ്റൊരു സംവിധാനം അന്വേഷിച്ച് ആ സ്ത്രീക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അഫ്സാന പറയുന്ന വാക്കിനോട് എനിക്ക് മുഴുവൻ വിശ്വാസ്യതയില്ലാത്തത്, ഞാനത് കാണാത്തത്, പക്ഷേ 90% എനിക്ക് ആ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അവരെങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഏതായാലും ശക്തമായ നിയമ പിൻബലത്തോടുകൂടി തന്നെ ഈ രീതിയിൽ അപമാനിച്ചവർക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന അഫ്സാനയ്ക്ക് എല്ലാവിധ പിന്തുണയും വിശാൽ മീഡിയ നൽകുകയാണ്. ഏതായാലും സത്യം സത്യമായിട്ടുള്ള പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. അഫ്സാനയുടെ വാക്ക് വിശ്വസിക്കാമോ, അല്ലെങ്കിൽ ഇതൊരു സി ബി ഐ പോലെയുള്ള ഒരു പുറത്തൊരു ഏജൻസി അന്വേഷിച്ചിട്ട് സത്യം കണ്ടെത്തേണ്ടതാണ് എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ചോദിച്ചിരുന്നു, വിശുദ്ധ കഅബ അവസാനമായി പുനർനിർമ്മാണം നടത്തിയത് എന്നാണെന്നുള്ളത്. അബ്ദുൽ അസീസിൻ്റെ കാലത്താണ് ചില കേടുവന്ന ഭാഗങ്ങളൊക്കെ പുനർനിർമ്മാണം നടത്തിയത്. എല്ലാവരും ആൻസർ ആയത് കൂട്ടത്തിലൊരു കാര്യം പറയുന്നത്, ഞാൻ 2 ദിവസം ആയിട്ട് ഒരു ആലപ്പുഴ യാത്രയിലായിരുന്നു. യാത്രയുടെ വിശേഷങ്ങൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ പറയാം. ഇന്നിപ്പോൾ അതിന് പറ്റുന്നൊരു ദിവസമല്ല, കാരണം ഫുൾ രാവിലെ തുടങ്ങുന്ന ഡ്യൂട്ടി വൈകുന്നേരം വരെ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കാണ്. അത് പറയാവുന്നൊരു മൂടിലല്ല. അപ്പോൾ നാളെ ഇൻഷാല്ല ആലപ്പുഴയിലെ ബോട്ട് യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് തിരിച്ചെത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ സന്തോഷം പങ്കുവെക്കൽ എൻ്റെ ഒരു കടമ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, നല്ല യാത്രയായിരുന്നു, ഒരു കുഴപ്പവുമില്ല, റാഹത്തായിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം, ഖുർആൻ ഒരു സൂറത്താണ്, സൂറത്തുൽ ജിന്ന്, ഇത് ഈ ഖുർആനിൽ എത്രാമത്തെ സൂറത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇൻഷാല്ലാ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.